ഒരുപക്ഷെ നിങ്ങൾ മരുഭൂമിയിലെ മത്സ്യങ്ങളെ കുറിച്ചുള്ള പല കഥകളും കെട്ടുകഥകളും മിത്തുകളും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത്തരത്തിലുള്ള അക്വാട്ടിക് ആനിമൽസ്, പ്രത്യേകിച്ച് വളരെ എക്സ്ട്രീമായിട്ടുള്ള ക്ലൈമറ്റിൽ, അതായത് ഈ മരുഭൂമികളിലും മറ്റ് എറിഡായിട്ടുള്ള ഡെസേർട്സിലും ഒക്കെ ജീവിക്കുന്ന അക്വാട്ടിക് ആനിമൽസിൻ്റെ ഒരു എവല്യൂഷനെ പറ്റിയുള്ള നോളജ് വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡി ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു സ്റ്റഡിയാണ്. ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായ എവല്യൂഷൻ എന്ന് പറയുന്നൊരു ജേണലാണ്. ആ സ്റ്റഡി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡിയുടെ ഒരു പ്രിഫേസിലേക്ക് നോക്കുകയാണെങ്കിൽ, അക്വാട്ടിക് ആനിമൽസ്, പലതരത്തിലുള്ള അക്വാട്ടിക് ആനിമൽസ് ഓസ്ട്രേലിയയുടെ സെൻട്രൽ ഡെസേർട്സിലുണ്ടെന്നും അവയുടെ ഒരു ജീനോമിക് ജനറ്റിക് ജീനോമിന് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു രീതിക്ക് അവിടുത്തെ ഡ്രൈ കണ്ടീഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പഠിക്കാനാണ് ഈ ഒരു സ്റ്റഡി അവർ ചെയ്തത്. ഈ സ്റ്റഡി നടത്തിയത് വളരെ പ്രശസ്തമായ ഓസ്ട്രേലിയയിലെ ഫ്ലിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയും അവിടുത്തെ മോളിക്കുലർ എക്കോളജി ലാബിലുള്ള റിസർച്ചേഴ്സും പിന്നെ കാനഡയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലവാൽ ഉണ്ടോ ക്യുബക്കിലെ ആ യൂണിവേഴ്സിറ്റി, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബ്ര, അവിടെ നിന്നൊക്കെയുള്ള റിസർച്ചേഴ്സൊക്കെയാണ് ഈ ഒരു സ്റ്റഡി നടത്തിയത്. അവർ മെയിനായിട്ട് നോക്കിയത് അവിടെയുള്ള ഒരു ഫിഷ് സ്പീഷീസ്, അതായത് ഡെസേർട്ടിലുള്ള ഒരു ഫിഷ് സ്പീഷീസ്, അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതെങ്ങനെ ഇവോൾവ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ജീനോമിക് അഡാപ്റ്റേഷന് ആ ഡെസേർട്ടിക് എൻവയോൺമെൻറ്റുമായിട്ടുള്ള കണക്ഷനൊക്കെയാണ് അവർ സ്റ്റഡി ചെയ്തത്. അതിനുവേണ്ടി അവർ സ്റ്റഡി ഫോക്കസ് ചെയ്ത ഒരു 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 ഫിഷ് സ്പീഷീസ് എന്ന് പറയുന്നത് ഡെസേർട്ട് റെയിൻബോ ഫിഷ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിഷാണ്. അതിൻ്റെ ഒരു എവല്യൂഷനാണ് അവർ സ്റ്റഡി ചെയ്തത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണാം. ഈ ഒരു പിക്ചറാണ് ഇതിന് പബ്ലിഷ് ചെയ്ത പേപ്പർ ഇതിനകത്ത് കാണാം, ആ ഓതേഴ്സിനെയൊക്കെ ഇതിനകത്ത് കാണാം. ആ സ്റ്റഡിയെ പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ സ്റ്റഡിയിൽ റിസർച്ചേഴ്സ് സാറ്റലൈറ്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഈ സർഫസ് വാട്ടർ ബോഡീസിൻ്റെ ഡേറ്റയും ഈ പോപ്പുലേഷൻ ജീനോമിക് ഡൈവേഴ്സിറ്റി ഡേറ്റയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ എവല്യൂഷനെ പറ്റിയുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്തത്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓസ്ട്രേലിയയിലെ സെൻട്രൽ ഓസ്ട്രേലിയയിലെ ഈ ഭാഗത്ത്, ഈ ഡെസേർട്ട് ഏരിയയിൽ, വാട്ടർ ബോഡീസ് വളരെ ഐസൊലേറ്റഡും സ്കാറ്റേർഡും വളരെ ചെറുതുമാണ്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഈ ഫിഷ് സ്പീഷീസ് ഉണ്ടെങ്കിലും അവ നന്നായി അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവയുടെ ജീനോമിക് ലെവലിൽ തന്നെ അഡാപ്റ്റേഷൻ്റെ എവിഡൻസസ് കാണാമെന്നാണ് പറയുന്നത്. ഇത് ഒരു ട്രഡീഷണൽ തിങ്കിങ്, എക്കോളജിയിലെ ഒരു ട്രഡീഷണൽ തിങ്കിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ നമ്പർ, അതായത് പോപ്പുലേഷൻ കുറയുകയാണെങ്കിൽ അത് ഇൻ്റർബ്രീഡ് ചെയ്ത് ഉണ്ടാകാനുള്ള പുതിയ ഓസ്പ്രിംഗ്, ബെറ്റർ ക്വാളിറ്റി ഓസ്പ്രിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കുറയുകയും അത് അത്തരത്തിൽ ആ ഒരു സ്പീഷീസിൻ്റെ ഒരു എൻഡിലേക്ക്, അതായത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് സാധാരണ കണക്കാക്കുന്നത്, പ്രത്യേകിച്ച് പോപ്പുലേഷൻ കുറയുകയും ഇൻ്റർബ്രീഡിങ് കുറയുകയും ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള പോപ്പുലേഷൻ കുറവാണെങ്കിലും ഇത്തരത്തിലെ ഈ ഹാർഷ് എൻവയോൺമെൻറ്റുമായിട്ട് ചേർന്ന് ഇത് അഡാപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള കുറച്ച് മെമ്പേഴ്സ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും അത്തരത്തിലുള്ള ഈ സ്പീഷീസ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടാണ് കാണുന്നത്. ഈവൻ ഇത് ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും അത് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു ട്രഡീഷണൽ എവല്യൂഷനിൽ നിന്ന്, എവല്യൂഷൻ്റെ ഒരു 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 റൂൾസിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇത് കാണിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിനെ പ്രത്യേകിച്ച് അവർ ഇതിൻ്റെ ഒരു അവൻ്റെ ജീനോമിക് സ്റ്റഡിയൊക്കെ കാണിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില റിസൾട്ട്സ് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ വേരിയേഷൻസ് കാണുന്നുണ്ടെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനിൽ വളരെ വ്യത്യാസം ഈ ഓവർ ദ ഇയേഴ്സിൽ ഈ ജനറേഷൻസിൽ കാണുന്നുണ്ടെന്നും, ഈ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് ആ ഫിഷിൻ്റെ സ്മെല്ലിനെയും ടേസ്റ്റിനെയും പ്രത്യേകിച്ച് വാട്ടറിൻ്റെ സലിനിറ്റിയെയും വാട്ടറിൻ്റെ ഫ്ലോയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഫിഷിനെ സഹായിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീനാണത്. ആ പ്രോട്ടീനിലാണ് പ്രത്യേകിച്ച് ഈ ഒരു ചേഞ്ചസ് അവർ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ഹാർഷായിട്ടുള്ള വളരെ ഡ്രൗട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരോ ജനറേഷനിലും അത് ആ പ്രോട്ടീനിൽ റിഫൈനായി വരുന്നുണ്ടെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് അത് ഇതിനെ വീണ്ടും അതിൻ്റെ ഒരു വിഷനെയൊക്കെ സഹായിക്കുന്ന, ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റിയൊക്കെ സഹായിക്കുന്ന ടൈപ്പിലുള്ള പ്രോട്ടീനാണത്. ആ പ്രോട്ടീൻ എൻഹാൻസ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ ഫലമായിട്ട് ഇതിനെ ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്നതായിട്ടും, അതിൻ്റെ എൻവയോൺമെൻറ്റൽ സെൻസേഴ്സ്, അതായത് എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ സഹായിക്കുന്ന സെൻസേഴ്സ് ഇമ്പ്രൂവ് ആവുന്നതായിട്ടും ഇതിൽ നിന്ന് അവർ പറഞ്ഞു വെക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ഇത്തരത്തിലുള്ള
ഒരു ചേഞ്ചസ് ഒക്കെ അഡാപ്റ്റേഷനൊക്കെ വലിയ പോപ്പുലേഷനിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ചെറിയ പോപ്പുലേഷനിലും ഇതുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു ഇമ്പോർട്ടൻസ്. ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഫിഷിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഫിഷ് ഗ്രൂപ്പ് നെക്സ്റ്റ് ഫ്ലഡ് വരുന്ന സമയത്ത് അത് പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുകയും അത്തരത്തിലൂടെ ആ ജനറേഷൻസിലൂടെ ഈ ഒരു അഡാപ്റ്റ് ചെയ്ത ക്വാളിറ്റീസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഈ ഒരു സ്റ്റഡി റിസൾട്ട്സ് എന്ന് പറയുന്നത് കൺവെൻഷണൽ എക്കോളജി എവോല്യൂഷനുമായിട്ട് കുറച്ച് വ്യത്യാസമാണ്. വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്ന സ്മോൾ പോപ്പുലേഷനിലും ഇത്തരത്തിലുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നുവെന്നും അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഫ്ലഡിലൂടെയും മഴ പെയ്യുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്ന് ഐസൊലേറ്റഡായ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്നുണ്ടാകുന്ന ആ സ്ട്രീമിലൂടെയും ഫ്ലഡ് വാട്ടറിലൂടെയും മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ ആ ജനറേഷൻ കടന്നു പോവുകയും ചെയ്യുന്നുവെന്നാണ് ഈ സ്റ്റഡി പറഞ്ഞത്. ഇത്തരത്തിലായിരിക്കണം പ്രത്യേകിച്ച് ഈ ഡെസേർട്ട് പോലുള്ള വളരെ എറിഡായിട്ടുള്ള റീജിയനിലുള്ള ഒരുവിധം എല്ലാ സ്പീഷീസും ഇവോൾവ് ചെയ്യുന്നതാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയുടെ ഒരു ഇംപ്ലിക്കേഷൻ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടും കൺസർവേഷൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ടും വളരെ ഇംപ്ലിക്കേഷനൊക്കെ ഉള്ള ഒരു സ്റ്റഡിയാണിത്. നെക്സ്റ്റ് ടൈം പുതിയൊരു സ്റ്റഡിയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.